നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആയുർവേദ ചികിത്സകളെക്കുറിച്ചും ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ചുമൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണിത്. അത്തരം വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ചികിത്സാ സംബന്ധമായി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജാണ്. ഈ മെസ്സേജിന് പേഴ്സണൽ ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വീഡിയോ ആക്കി ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഒരു പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇന്നൊരു വീഡിയോ ആക്കി ഇത് ചെയ്യുന്നത്. പൊതുവെ സ്ത്രീകൾ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. സ്വാഭാവികമായിട്ട് ഒന്നോ രണ്ടോ ഡെലിവറി കഴിയുമ്പോൾ സ്ത്രീകളുടെയൊക്കെ ഹുഹ്യ ഭാഗങ്ങൾക്ക് സ്വാഭാവികമായി അയവ് സംഭവിക്കാറുണ്ട്. എന്നാൽ പല സ്ത്രീകളും ഇത് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ തുറന്നു പറയാനുള്ള പ്രയാസം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഇല്ല എന്ന് കരുതിയിട്ടുമായിരിക്കാം. എന്നിരുന്നാലും ആയുർവേദത്തിൽ ഒരു പരിഹാരം ഈ പറഞ്ഞ പ്രശ്നത്തിനുണ്ട്. അതിന് ഒത്തിരി മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കടുക്ക മാത്രം മതി. കടുക്ക ആയുർവേദ പച്ചമരുന്നുകൾ വിൽക്കുന്ന എല്ലാ കടയിലും ലഭ്യമാണ്. ഈ കടുക്ക വാങ്ങിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം ദിവസവും രണ്ടോ മൂന്നോ പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴുകുന്നത് ഈ പറഞ്ഞ അയവ് മാറാൻ നല്ല ഒരു മാർഗമാണ്. ഈ കടുക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കടുക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് എന്തിനേയും ചുരുക്കുന്ന അല്ലെങ്കിൽ ടൈറ്റാക്കുന്ന ഒരു പ്രവണത ഉള്ളതാണ് കടുക്ക. അതുകൊണ്ടാണ് ഗർഭിണികളായ സ്ത്രീകൾ അരിഷ്ടാസവങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കടുക്ക ചേർന്ന അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ചേർന്ന ഈ അരിഷ്ടാസവങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഗർഭപാത്രത്തെ ചുരുക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതുപോലെ അബോർഷനാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കടുക്ക ചേർന്ന പല അരിഷ്ടാസവങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.